നാൻസ് ബ്രദറെ തെളിവ് വെച്ച് സംസാരിക്കൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞതിന്റെ ചാക്കപ്പാസ് ചോദിക്കുന്നത് തെളിവ് വെക്കൂ ഖുറാനിൽ നിന്നും റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ആണ് എന്നാൽ എന്റെ തെളിവ് വെക്ക്. സൂറത്ത് തഹരീം 12-ാമത്തെ ആയത്ത് തഫ്സീർ ഇബ്നു കസീർ അവിടെ റൂഹന എന്ന് വെച്ചാൽ എന്താ പറയണ്ട തഫ്സീറല്ല ഖുറാനിൽ നിന്നാണ് പറയേണ്ടത്. പിന്നെ നിങ്ങളാണ് ഖുറാൻ വ്യാഖ്യാനിക്കേണ്ടത്. അല്ല റൂഹ എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ജിബ്രീലാണ് റൂഹ്. നിങ്ങളെ ഇത് അതിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യം കേൾക്കാൻ ആഗ്രഹമില്ല, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കാത്ത എന്ത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ ഖുർആൻ നേരെ വായിച്ചാൽ അല്ലാഹു ആണെന്ന് വെച്ചാൽ തന്നെ എന്താ തെറ്റ്? അല്ലാഹുവിനല്ല, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ പറയട്ടെ. അല്ലല്ല ഇടപെടല്ലേ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. മുഹമ്മദ് പറഞ്ഞ പോലെ അല്ലാഹുവിന് എൻ്റെ എവിടെയാ ഫർജ്, അല്ലാഹുവിന് എവിടെയാ ഗുഹ്യസ്ഥാനം? അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടോ മനുഷ്യർക്ക് ഗുഹ്യസ്ഥാനം? അല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഗുഹ്യസ്ഥാനോ മനുഷ്യരുടെ കൈയോ എന്ത് വ്യത്യാസമാണ്? അല്ലല്ല, അള്ളാഹുവിന് ഗർഭപാത്രം ഉണ്ടെന്നേ, അള്ളാഹുവിന് രണ്ട് വലം കൈകളുണ്ട്. ഞാൻ പറയട്ടെ, കേൾക്ക്, പറയുന്നത് കേൾക്ക്, എന്നിട്ട് ഇടപെട്. ദൈവത്തെ സംബന്ധിച്ച് ഇപ്പൊ യേശു ആയിക്കോട്ടെ, ദൈവത്തെ സംബന്ധിച്ച് ഇടപെടല്ലേ. ഞാൻ പറയുന്നത് കേൾക്ക്, പറയുന്നത് കേട്ടിട്ട് മറുപടി പറയും. ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അനുവദിച്ചാൽ ഞാൻ കാര്യം ഫുള്ളായിട്ട് പറയാം. ഇപ്പൊ മുഹമ്മദ് പറഞ്ഞ പോലെ അള്ളാഹു ആണ്, അതെങ്കിൽ എന്താ പ്രശ്നം? അള്ളാഹുവിന് എവിടെ ഫർജ്? മനുഷ്യരെ സംബന്ധിച്ചല്ലേ ഫർജും കാര്യങ്ങളും. ഉദാഹരണത്തിന് യേശു എല്ലാം കാണുന്നു എന്നല്ലേ പറയുന്നത്? അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാനും പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഫർജോ കയ്യോ കാലോ കണ്ണോ എന്ന് വ്യത്യാസമില്ല. അള്ളാഹുവിന് അങ്ങനത്തെ ഒന്നും വ്യത്യാസമില്ല. പറയട്ടെ, ഇനി പറയട്ടെ, ഇനി അള്ളാഹു ഊതി എന്ന് വെച്ചാൽ തന്നെ അതിലെന്താണ് തെറ്റ്? അള്ളാഹുവിന് എവിടെ മുഖ്യസ്ഥാനോ നാണമുള്ള സ്ഥാനോ? അള്ളാഹുവിനല്ലോ, മനുഷ്യർക്കല്ലേ ഉത്തരവാദിത്വം. ഊതിക്കോട്ടെ, എന്താ പ്രശ്നം? അള്ളാഹു അല്ലേ, ദൈവമല്ലേ? ശരിയാകുന്നില്ല, ശരിയാകുന്നില്ല. ശരിയാകാത്തത് നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണ്. ഒരു ദൈവം എന്ന് മുഹമ്മദ് പറഞ്ഞത് ശരി തന്നെയാണ്. മുഹമ്മദ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇടപെടല്ലേ. മുഹമ്മദ് പറഞ്ഞത് ഒരു വേള ശരി തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് എവിടാ ഫർജ്? എന്താ ഗുഹ്യസ? ഇത് കഥാപ്രസംഗമല്ല ബ്രദറെ, കഥാപ്രസംഗം പറഞ്ഞു പോലെ നിക്ക്, ഒരു മിനിറ്റ് നിക്ക്. ഒരു സെക്കൻഡ് നസ്രീം ബ്രദറെ, നാസ് പറഞ്ഞു കഴിയട്ടെ, അത് ഒരു ഒരു ലേശം ഒന്ന് കൂടുതലായാലും ഒന്ന് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് രണ്ട്. ഓക്കെ, അപ്പൊ മുഹമ്മദ് പറഞ്ഞ മ്യൂട്ട് ചെയ്യല്ലേ. മുഹമ്മദ് പറഞ്ഞ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ റൂഹൂതിയത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യരുടെ ശരീരത്തിലെ ഗുഹ്യസ്ഥാനോ കയ്യോ കാലോ എന്ന വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോ അള്ളാഹു ഊതിയാലോ അത് ശരി തന്നെയാണ്. കാരണം അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു അവനെ മറ്റേ അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചിലപ്പോ ആദവിനെ സൃഷ്ടിച്ചത് മറ്റേ കളിമണ്ണിൽ നിന്നല്ലേ, ഇല്ലാത്ത അവസ്ഥയിൽ നിന്നല്ലേ ആദവിനെ സൃഷ്ടിച്ചത്. അതേപോലെ അള്ളാഹുവിന് കഴിയും, അള്ളാഹുവിന് ഫർജിലേക്ക് ഊതി മറ്റേ മറിയം ബിവിയെ ഗർഭം ധരിപ്പിക്കാൻ കഴിയും. അള്ളാഹുവിന് കഴിയാത്തത് എന്താണ്? അത് ദൈവത്തിന് കഴിയാത്തത് എന്താണ്? അതൊന്ന്. പിന്നെ രണ്ടാമത് ഇവിടെ പറഞ്ഞ റൂഹ് എന്ന് വെച്ചാ ജിബിരിയിലാണ്. നിങ്ങൾ തഫ്സീർ ഇബ്നു കസീർ എടുത്ത് വായിച്ചു നോക്ക്, ആ അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട് റൂഹ് ജിബിരിയിലാണെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ആ ഊതിയത് എവിടെ? അല്ല നാസേ, ഒന്നും തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അതില് നാണക്കേടുണ്ട്, അതുണ്ട്, ഇതുണ്ട് പറഞ്ഞ, അത് നാണക്കേടാവില്ല.
ഞാൻ ചോദിക്കട്ടെ, ഒരു കോമൺ സെൻസിൽ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ ശരീരത്തിൽ നാണക്കേടുള്ള ഏത് അവയവമാണുള്ളത്? അല്ലല്ല അല്ലല്ല, ഏത് അവയവമാണുള്ളത്? ഇത് ചോദ്യം ചോദിക്കാം, പറഞ്ഞോളൂ. നാസ്രിയം ബദർ ചാക്കോ പറഞ്ഞോളൂ, അതിനുശേഷം ഇതിന് ഇടയ്ക്ക് കയറരുത് പ്ലീസ്. ഓക്കെ, അല്ല, ഇദ്ദേഹം ആദ്യം പറഞ്ഞത്, ഇദ്ദേഹം ആദ്യം പറഞ്ഞു ജിബ്രീൽ എന്ന് പറഞ്ഞു, മലക്ക എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം തിരുത്തി പറഞ്ഞു അള്ളാഹുവിനെ എന്താ പ്രശ്നം എന്നാ ചോദിച്ചാ. ഞങ്ങളും അതാ പറയുന്നത്, അള്ളാഹു തന്നെ എന്താ പറയുക? അള്ളാഹു പറഞ്ഞിട്ടില്ല അതല്ലേ അവരും പറഞ്ഞോണ്ടിരുന്നത്. അവരും അത് ഇല്ലാത്ത കാര്യം നാസ് പറഞ്ഞ സമയത്ത് അവര് ഇടയ്ക്ക് കയറിയപ്പോ നിർത്ത് 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 എന്ന് പറഞ്ഞ് 10,000 പ്രാവശ്യം പറഞ്ഞല്ലോ. അതെന്തിനാ നാസ് ചെയ്തത്? അല്ല, ഞാൻ വ്യക്തിപരമായിട്ടില്ലാത്തതല്ല പറഞ്ഞത്, ഞാന് തെളിവ് പറയുമ്പോഴത്തേക്കാണ് ചാക്കോ പാസ്റ്റർ ഇടപെട്ടത്. ഇതങ്ങനല്ല, ഇതെന്റെ വ്യക്തിപരമായിട്ട് ഞാൻ തിരുത്തിയെന്നാ പറഞ്ഞു, അങ്ങനെയൊന്നും തിരുത്തിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അതായത് നസ്രിയം ബദർ നാസ് തെറ്റ് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഇടപെട്ടു. ഇടപെട്ടോ പറഞ്ഞു നിർത്ത് നിർത്ത്, ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിയുന്നവരെ കേട്ടിരുന്നു. നീ ചാക്കോ പാസ്റ്റർ നാസർ ബദർ പറഞ്ഞിട്ട് നിങ്ങൾ പറയും. ഓക്കെ, ചാക്കോ പാസ്റ്റർ പറഞ്ഞു. അപ്പം അപ്പൊ ഇത് അപ്പം ഇവിടെ ഊതിയത് അള്ളാഹു ആണ്, ഊതപ്പെട്ട സ്ഥലം ഞാനത് വിശദീകരിക്കുന്നില്ല. അതൊരു വൃത്തികേടാണ്, അതൊരു നിന്ദ്യമാണ്, മ്ലേച്ഛമാണ്. പക്ഷെ അദ്ദേഹം അത് പങ്കന്തരേണ സമ്മതിച്ചു. അള്ളാഹു ആണെങ്കിൽ എന്താ പ്രശ്നം, മനുഷ്യന്റെ ശരീരത്തിൽ ഊതാവല്ലോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ സമ്മതിച്ചു, മനസ്സിലാകുന്നുണ്ടോ? മറ്റൊന്ന് ആക്രതാക്കണം. അപ്പൊ അള്ളാഹു ഈ ചെയ്തതായ പണി നിന്ദ്യമാണ്, നികൃഷ്ടമാണ്. ഇത് കൂടാതെ വേറെ അള്ളാഹു ചെയ്യുന്നുണ്ടോ? വേറെ ഇതേ രീതിയിലുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഗുഹ്യത്തിൽ ഊതി എന്ന് പറയുന്ന പോലെ തന്നെ ഈ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ വരിവരിയായി ഇട്ടിരിക്കുന്ന കട്ടുകളിൽ കിടക്കുന്നതായി ഈ ആള് പുരുഷന്മാർക്ക് ഇണ ചേർത്ത് കൊടുക്കുമെന്ന മനസ്സിലാകുന്നുണ്ടോ? അത് ഇതിനേക്കാൾ ഹീനമായ ഒരു വാക്കാണ്. 52:20 പറഞ്ഞ ഇങ്ങനെയാണ്, വരിവരിയായി നിരത്തിയിട്ട കട്ടിലുകളിൽ അവർ ചാരി കിടക്കുന്നതായിട്ടും വിശാലാക്ഷികളായ തരുണിയും മണികളെ നാം അവർക്ക് ഇണകളാക്കി ചേർത്ത് കൊടുക്കും. അതായത് ഇണകളെന്ന് പറഞ്ഞാൽ ചേർക്കുക, പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പശുക്കളെ, കാളകളെ കൊണ്ട് പശുക്കളെ ചേർപ്പിക്കുമല്ലോ. അപ്പം കാളകളെ കൊണ്ട് ചേർപ്പിക്കുമ്പോൾ ഇത് ചേർക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില സന്ദർഭം ഉണ്ടാകുമ്പോൾ കാളക്കാരെ സഹായിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലുള്ളതായ പുരുഷന്മാരുടെ സുനാഗ്രാഫിയൊക്കെ അള്ളാഹു പിടിച്ച് ചേർപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇത്തരത്തിലുള്ളതായ ഒരുപാട് വൃത്തികേടുകൾ ഇതിനകത്തുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും നിർത്തുക. ഇനി രണ്ടാമത്, ഇവിടെ ഇദ്ദേഹം ഒരു നുണ പറഞ്ഞു, ഈ ജിബ്രീല് പറഞ്ഞാൽ റൂഹാണെന്ന്, ജിബ്രീലിന് റൂഹാണെന്ന്. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നത് 100,000 രൂപ ഇപ്പൊ അയച്ചു തരാം, ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ, ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിയിക്കണം. ജിബ്രീല് റൂഹാണ്, ജിബ്രീല് പരിശുദ്ധാത്മാവാണെന്ന് മുഹമ്മദോ അള്ളാഹോ പറഞ്ഞിരിക്കുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ തരണം. അങ്ങനെ തന്നാൽ 100,000 രൂപ ഇപ്പൊ താങ്കളുടെ അക്കൗണ്ടിലേക്ക് അയക്കാം. താങ്കൾ ഇവിടുത്തെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വളഞ്ഞെന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുവരണ്ട. ഇനി അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്നതായ ഗ്രന്ഥങ്ങളെ എന്തുകൊണ്ട് താങ്കൾ തള്ളുന്നു? ഖദീജ ബീബിയുടെ നഗ്നത കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്ന തബരിയുടെയും അതുപോലെ മറ്റൊരു പണ്ഡിതന്റെയും താങ്കളെന്താ പറഞ്ഞ സനതല്ല, അത് ദുർബലമാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അപ്പൊ താങ്കൾ പറയുന്നതായ കാര്യങ്ങളെല്ലാം ശരിയും ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങൾ തെറ്റാണെന്നും പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? മാനദണ്ഡം എന്താണ്? അതുകൊണ്ട് ഒന്നും കൂടെ പറയുന്നു, ഇവിടെ നിങ്ങൾ പറയുന്നതായ ജിബ്രീൽ എന്ന് പറയുന്ന ആ സാധനം എന്താണെന്ന് പോലും ഇസ്ലാമിക ലോകക്കാർക്ക് അറിയത്തില്ല, മുഹമ്മദ് നബി അറിയത്തില്ല അത് എന്ത് സാധനമാണെന്ന്. ജിബ്രീൽ മലക്കെന്ന് പോലും ഒറ്റ പേരിൽ ഒരു പരാമർശം പോലും ഖുറാനില്ല. ബൈബിൾ ഒന്നുകൂടെ പറയാം, ബൈബിളിൽ ഗബ്രിയൽ മാലാഖ, ഗബ്രിയൽ ദൂതൻ എന്ന് ഒരു പേരിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് ദൂതനെയാണ് എന്ന് പറയുന്നത് പോലെ ഖുറാനിലോ ഹദീസിലോ ജിബ്രീൽ മലക്ക് എന്ന് പറയുന്ന ഒരു പരാമർശം ഇല്ലേ ഇല്ല. ജിബ്രീൽ എന്ന് ആ ജിബ്രീൽ മനുഷ്യനാകാം, കാണ്ടാമൃഗമാകാം, അവിടെ നടക്കുന്ന കറുത്ത പട്ടികളാകാം, ഈ സാധനം എന്തുവാന്ന് ആർക്കും അറിയത്തില്ല. എന്നിട്ടാണ് ആ ജിബ്രീൽ റൂഹാണ് റൂഹാണെന്ന് പറയുന്നത്. താങ്കൾക്ക് തെളിയിക്കാവോ ഖുറാൻ്റെ ഒരായത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഈ ജിബ്രീൽ മലക്കാണെന്ന് തെളിയിച്ചാൽ ഇപ്പോൾ 100,000 രൂപ അയച്ചു തരാം. ഇല്ല എങ്കിൽ വെറുതെ വിളവളടിക്കരുത്, ആരുടെയെങ്കിലും തഫ്സീറും കൊണ്ട് വന്നാൽ ഞങ്ങൾ തഫ്സീർ എടുക്കും. അപ്പൊ ഞങ്ങൾ എടുക്കുന്ന തഫ്സീർ ശരിയല്ല, സനതല്ല, ദുർബലമാണ്, നമ്മുടേത് മാത്രമാ ശരിയെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ വാദം. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ ഒരു എട്ടുകാലി മമ്മൂഞ്ഞുണ്ട്. എന്താ പറയുക, നാട്ടിൽ എന്ത് നടന്നാലും അത് ഞമ്മളാ, നാട്ടിൽ എന്ത് കാര്യം അത് ഞമ്മളാ എന്ന് പറയുന്നതൊക്കെ എല്ലാം ഞമ്മളാ ഞമ്മളാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. താങ്കൾ തഫ്സീർ എടുക്കുന്ന പോലെ ഞങ്ങളും എടുക്കും, മനസ്സിലായോ? അപ്പൊ ജിബ്രീൽ മലക്കാണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതായ ഈ സാധനം റൂഹാണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് ഖുറാനിൽ നിന്നോ
ഹദീസിൽ നിന്ന് ഉദ്ധരിക്കണം, ഇല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള തള്ള് ഇവിടെ തള്ളരുത്, അത് ഇവിടെ നിർത്തിക്കോണം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നാൻസ് പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം നാണക്കേടാണോ? അല്ല, ഈ മലദ്വാരം എല്ലാവർക്കും ഉള്ള കാര്യമാണ്, പക്ഷെ ഈ മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവരുന്ന കാര്യം വൃത്തികേടാണ്. അതുപോലെ തന്നെയാണ് ഈ ഫർജിൽ. പോട്ടെ, ഇപ്പം ഇവിടുത്തെ വിഷയം ഇത്രേ ഉള്ളൂ. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും പറയുന്നു, നാൻസ് ആദ്യം തെളിയിക്കേണ്ടത് ഖുറാനിൽ അങ്ങനെ ഒരു വിഷയം ജിബ്രീൽ എന്ന വിഷയമേ ഇല്ല. പിന്നെ നിങ്ങളുടെ തഫ്സീർ എഴുത്തുകാർ എടുത്തോണ്ട് വരുന്ന കാര്യം അവിടെ എടുക്കാൻ പറ്റത്തില്ല, കാരണം അള്ളാഹു നേരെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് അള്ളാഹുവിന്റെ റൂഹിൽ നിന്നും ഊതി. അപ്പൊ നാൻസ് പറഞ്ഞു, ഊതിയാൽ എന്താ പ്രശ്നം, എന്താ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ അപ്പൻ ആരാണെന്ന് അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാത്തടത്തോളം കാലം അല്ലാഹു കാണിച്ചത് വെറും വൃത്തികേടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അല്ലാഹു മരിയത്തിന്റെ ഫർജിൽ ഊതി, സ്വർഗത്തിൽ ഇതേ മരിയം മുഹമ്മദിന്റെ ഭാര്യയായിട്ട് വരുന്നത് എന്തൊരു ഗതികേടെന്ന് നോക്കിക്കണം, എന്തൊരു നോൺസെൻസ് ആണെന്ന് നോക്കിക്കണം. ഇവിടെ അല്ലാഹു ഊതുന്ന് അവിടെ മരിയത്തെ മുഹമ്മദ് കെട്ടുന്നു. സത്യം പറഞ്ഞ നാസിന് സംസാരിക്കാൻ സമയം കൊടുക്കണേ, നമ്മുടെ ഗിബോർ പറഞ്ഞതിന് ഒന്ന് ആഡ് ചെയ്തിട്ട്, അതായത് ഈ ഒരു സ്ത്രീയെ രണ്ടു പേർക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഇസ്ലാമിൽ അത് സർവ്വസാധാരണ. ഇപ്പം അള്ളാഹുവും മുഹമ്മദും കൂടാണ് ഈ മറിയ ഉപയോഗിച്ചത്. അള്ളാഹു ഫർജന തൂതിയപ്പോ ഉപയോഗിച്ചു, പിറന്ന് ജന്മദിനം മുഹമ്മദ് ഉപയോഗിച്ചു, രണ്ടുപേരൂടെ കൂടിയാണ് ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നത് പറഞ്ഞു. പക്ഷേ ഇത് തന്നെയാണ് മുഹമ്മദ് അവിടെ ചെയ്ത് സൈനവെ ചെയ്തത്. സൈദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈനവയിൽ നിന്ന് സൈന്യത്തിൽ നിന്നെടുത്ത് മുഹമ്മദ് ഉപയോഗിച്ചു. അങ്ങനെ സൂറത്ത് അക്സാബ് 37 പറഞ്ഞ് അങ്ങനെ സയ്ദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോ നാം അവളെ നിനക്ക് തന്നു. ഇന്നലെ വരെ സയ്ദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു വസ്തുവിന് എടുത്ത് മുഹമ്മദിൽ കൊടുത്തു. അപ്പൊ ഇസ്ലാമിൽ നിന്നൊരു പുത്രിയല്ല ഗിബോറെ പറഞ്ഞ ദിവസമായോ? ഓക്കെ, തുടർന്നോളൂ. മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടുകയും രണ്ടാമത് ഒരാൾ ഉപയോഗിച്ചത് ഉപയോഗിക്കുന്നതിനാണ് മുഹമ്മദിന് വലിയ ഇഷ്ടം, അതാണ് അതിന്റെ കാര്യം. നസ്രീൻ പറഞ്ഞ പാദത്തോട് പ്ലീസ് കുറിപതരെ എല്ലാരും ഇടപെടാതിരിക്കും, സംസാരിച്ചോളൂ. മറുപടി പറയാനാണ് ഏറ്റെടുക്കുന്നത്. അല്ല, എവിടെ ഊതുന്നു എസി? എനിക്ക് ഹമീദിനോട് ഈ കാര്യം ഉള്ളായിരുന്നു. ഹമീദ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ ബൈബിളിനകത്ത് ഭയങ്കര വൃത്തികേടാണ്, ഖുറാനകത്ത് അങ്ങനത്തെ വൃത്തികേടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആയത്ത് ഓതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുള്ളി പറയുന്നില്ല, പുള്ളി തന്നെ പറയുന്നു അള്ളാഹു ആണ് ഊതിയത്. ഞാൻ ചോദിച്ചു എവിടാ ഊതിയത്, അപ്പം മറിയം ബീവിയുടെ ഫർജഹയിലോട്ടാണ് ഊതിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഈസ എന്ന ഈ കൊച്ചന്റെ അപ്പനാരാ? പിതൃത്വം ഏറ്റെടുക്കാതെ ഒരു യുനോ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബാസ്റ്റേർഡ് സണ്ണിനെ ഉണ്ടാക്കിയിട്ട്, മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ബാസ്റ്റേർഡ് സണ്ണിനെ ഉണ്ടാക്കിയിട്ട് അള്ളാഹു കൈ കഴുകുക, രക്ഷപ്പെടാൻ പറ്റത്തില്ല അള്ളാഹുവിന്. അള്ളാഹു പറയണം, നസ്രനെ കൈ കഴുകല്ല, അതുകൊണ്ട് അള്ളാഹു പറയുന്ന കേട്ടോ. ഈ അറബികൾ പറഞ്ഞ് കൊച്ചിന്റെ ബാപ്പ അള്ളാഹു ആണെന്ന് പറഞ്ഞു, ഇത് നാട്ടിൽ പരസ്യമായിരുന്നേ. ഈ കട്ടു ഒളിച്ചൊക്കെ പാത്ത് പതുമി ചെട്ട വെക്കാൻ പോകുമ്പോൾ ഓർത്തോളം ഇതിന്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായോ? ഒരു ദുർബല നിമിഷത്തിൽ ചെന്ന് അബദ്ധത്തിൽ ചാടിയതുപോലെ അല്ല ഇത്. ഇത് മനഃപൂർവ്വം സ്ത്രീയുടെ അനുവാദം ചോദിക്കാതെ അതിനകത്ത് കയറി കിടന്ന് ഊതിയന്റെ ഭരണത്തിന് ഫലം, അതിന്റെ ഭരണത്തിന് ഫലം എന്തുണ്ടായി? കൊച്ചി അരിച്ച്. കൊച്ചി അരിച്ചപ്പോഴത്തേക്കും നാട്ടിൽ പാട്ടായി, നാട്ടുകാർ വായിച്ച കുഞ്ഞിന്റെ ബാപ്പ അള്ളാഹു ആണ്. ഉടനെ അള്ളാഹു പറയുന്ന വാക്കുകൾ ഇതൊക്കെ കേട്ടോ, ഞാൻ വായിച്ചു ചെയ്യുക. സൂറത്ത് മറിയം 88 മുതൽ ഇങ്ങനെ വായിച്ചു, പരമകാരുണികനെ അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയുണ്ടോ പറഞ്ഞുണ്ടാക്കിയതല്ല, ഇപ്പൊ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കിയെന്ന് ഈ ആള് പറയുന്നത്. ഇന്നങ്ങാനും ഇവിടെ കിട്ടിയിരുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ വിടുവോ? നമ്മള് കാണിച്ച പണി നോക്കി, അറ്റ പണി കാണിച്ച് ഒരു പെണ്ണിനെ നശിപ്പിച്ച് ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്. 19:88 പറയുന്നു, പരമകാരുണികനായ അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. ഏറെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. ആകാശങ്ങൾ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും പർവ്വതങ്ങൾ തകർന്നു വീഴാനും പോകുന്ന കാര്യം പരമകാരുണികനായ അള്ളാഹുവിന് പുത്രനെന്ന് അവർ വാദിച്ചല്ലോ. അയ്യോ, കരയുന്ന കേട്ടാണ്, നാണക്കേട്. ഊതാൻ പോയപ്പോ ഓർക്കണമായിരുന്നു, പാത്ത് ഒളിഞ്ഞും പോയി ഊതി ജനിപ്പിച്ചപ്പോ ഓർക്കണമായിരുന്നു ഈ വൃത്തികേടുകൾ നാട്ടുകാർ പറയുമെന്ന്. ഇപ്പൊ എന്തിനാ നാട്ടുകാരെ മണ്ടം കയറുക? ഇനി കേട്ടെ, 92 വായിക്കുന്ന ഇങ്ങനെ, ആരെയെങ്കിലും പുത്രനായി സ്വീകരിക്കുന്നത് പരമകാരുണികനായ അള്ളാഹുവിന് ചേർന്നതല്ല.
ഈ ചങ്ങാതി എന്താണ് പറയേണ്ടത്? ഈ ലോക വൃത്തികേട് കാണിച്ച് കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അന്തസ്സുണ്ടെങ്കിൽ ഈ കാട്ടറവികൾ പോലും സ്വീകരിക്കുമല്ലോ ഈ പണി. അവര് പറയുമല്ലോ കൊച്ചന്റെ അന്തസ്സുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വാപ്പ ഞാനാന്ന് പറഞ്ഞ് നേരെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണം. എന്നിട്ട് ആ കൊച്ചിനെ തള്ളിപ്പറഞ്ഞതായി ഈ അള്ളാഹുവിനെ നിങ്ങൾ ദൈവമാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിനേക്കാൾ നല്ല നമ്മുടെ നാട്ടിൽ യക്ഷിയ ദൈവമാക്കുക സുഹൃത്തുക്കൾ. അന്തസ്സുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ അവൾ ഈ കൂരിരുട്ട സമയത്ത് ഈ പിന്നെ കൊടുങ്കാടുകളിലും പാലമരത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലാണ് അവൾ വസിക്കുന്നത്. അവള് ഇത്തരത്തിലുള്ള പണിയൊന്നും കാണിക്കുന്നത് അല്ല. മാടനെയോ മറുതയോ നിങ്ങൾ ദൈവമാക്കുക. ഈ പന്നപ്പണി കാണിച്ച് ഈ വൃത്തികേട് കാണിച്ചിട്ട് സ്വീകരിക്കാതിരുന്ന ഇദ്ദേഹത്തെ ദൈവമാക്കുന്നതിന് എന്ത് അടിസ്ഥാനവും ഉള്ളത് സുഹൃത്തുക്കളെ പറയൂ. നാൻസ് നാൻസ് പറയൂ. നാൻസ് നാൻസ് എനിക്ക് വന്ന ആ ആയത്ത് തപ്പാൻ പോയതാ. മറ്റേ നിങ്ങൾ പറഞ്ഞല്ലേ ജിബ്രീൽ റൂഹ എന്നുള്ള ആവശ്യമില്ല എനിക്ക്. ഇപ്പൊ നസറാനിങ്ങി ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ റൂഹുൽ ഖുദുസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പിന്നെ സൂറത്ത് ഖദറിൽ പറയുന്ന വർറൂഹു ഫീഹ, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൂഹു ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആത്മാവ് ജിബിലിയിലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതല്ലേ പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിലുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് റൂഹാലാണെന്ന്. അപ്പോ ചാക്കോ പാസ്റ്റർ പറയാണ്, ചാക്കോ പാസ്റ്റർ അല്ല ഇസ്ലാം പറയേണ്ടത്, ഇസ്ലാം പറയേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. പിന്നെ പറഞ്ഞ് ഫർജുലൂതി അതല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് എങ്ങനെ ഫർജ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശു എല്ലാം കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാനും ഭാര്യയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് യേശു നോക്കി നിൽക്കുന്നില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു എല്ലാം കാണുന്ന ദൈവമാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം? വിഷയത്തിലേക്ക് മറുപടി പറയണം. അത് കാണുന്നില്ല യേശു, ഞാനും എന്റെ ഭാര്യയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നോക്കി നിൽക്കുന്നില്ലേ യേശു? യേശു ദൈവം. നിങ്ങൾ മറുപടി വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദൈവം സകലതും അറിയുന്നു, ദൈവം എല്ലാം അറിയുന്നുണ്ട്, ദൈവത്തിന് എല്ലാം കാണാൻ പറ്റും, ദൈവത്തിനെല്ലാം കാണാം, ദൈവം എല്ലാം അറിയുന്നു. പക്ഷെ അതുപോലെ അല്ല ഇവിടെ അള്ളാഹു ഒരു സ്ത്രീയുടെ ഗുഹ്യ സ്ഥാനത്തോട്ട് ഊതിയിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി സ്ത്രീയെ പഴപ്പിച്ചു. ഇത് പറഞ്ഞു തീരട്ടെ, പറഞ്ഞു തീരട്ടെ. ഈ സ്ത്രീയെ പഴപ്പിച്ചു, എന്നിട്ട് നാട്ടുകാരെല്ലാരും ചോദിക്കുക, അപ്പൊ അള്ളാഹു കൈമറിഞ്ഞ് കൈമലത്തി കാണിക്ക ഇതെന്റെ അല്ലെന്ന്. മനസ്സിലാവും? ഇതിന്റെ കാരണക്കാരൻ അള്ളാഹു ആയിട്ട് പോലും അള്ളാഹു പറയുക ഇതെന്റെ അല്ലെന്ന്. ഇതാണ് പ്രശ്നം. മനസ്സിലായോ നാൻസെ? അല്ലാതെ ദൈവത്തിനെല്ലാം അറിയാം. ദൈവവും അള്ളാഹു എവിടെ ഇരിക്കുന്നു സഹോദര? ദൈവം എല്ലാം കാണുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം. അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നാൻസെ, ഇവിടുത്തെ പ്രശ്നം താങ്കൾക്ക് മനസ്സിലായോ? ഈ സ്ത്രീയോട് ആൾക്കാർ ചോദിക്കുമ്പോൾ അത് അദ്ദേഹം പറയുന്ന കാര്യം നോക്കിക്കേ. സൂറ മറിയമിനകത്ത് എന്തുവാ പറയുന്നത്? സൂറ മറിയം എന്തുവാ ചാക്കോ പാസ്റ്റർ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു. അപ്പം ഇവിടെ അള്ളാഹു ഒരു ഗർഭം ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാതെ നാട്ടുകാരുടെ മുന്നിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞ് തൊട്ടിൽ നിന്ന് ഏതാണ്ടൊക്കെ പെച്ചും പേയും പറയുക, എന്നിട്ട് പോലും പറയുന്നില്ല എന്റെ അമ്മ പിഴച്ച അല്ലെന്ന് പോലും പറയുന്നില്ല ഈ കുഞ്ഞ്. മനസ്സിലായോ നാൻസി? ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറയൂ, അല്ലാതെ ദൈവം നിങ്ങൾ ഇടപെടാതെ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾക്ക് അത് കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളിപ്പോ യേശുവിനെ ദൈവമാക്കിയ കാര്യം പറഞ്ഞപ്പോ അതെല്ലാം അറിയുന്നു തട്ടിവിടെയാണ് ചെയ്തത്, അതൊക്കെ അതിവിടെ. പിന്നെ പറഞ്ഞത് ദൈവത്തിന് എവിടെ ഫർജ്? ദൈവത്തിന് എന്ത് ഗുഹ്യസ്ഥാനം? ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് എല്ലാം ഉണ്ടല്ലോ, കൈയുണ്ട്, കാലുണ്ട്, ഗുഹ്യസ്ഥാനമുണ്ട്, എല്ലാം ഉണ്ടല്ലോ മനുഷ്യന്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനോ മറ്റോ മറിച്ചോ ഒക്കെ ഒന്നുമില്ല. ഇനിയിപ്പോ അങ്ങോട്ട് ഊതിയെന്ന് തന്നെ നിങ്ങളെ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ അതിലെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. രണ്ടാമത് ഞാൻ പറയട്ടെ, ദൈവത്തിനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു പിതാവ് വേണോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേണോ? അങ്ങനെ ഉണ്ടോ ദൈവത്തിന്? ദൈവത്തിനെ എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം. പറയട്ടെ, താങ്കൾ പറഞ്ഞ തെറ്റാണ് ബ്രദറെ. താങ്കൾ അത് വായിക്കട്ടെ, പറഞ്ഞോളൂ.
അല്ല ഇത് ആയത്ത് വായിക്ക്, താങ്കൾ പറയുന്നത് തെറ്റാണ്. സൂറ 21:17 വായിച്ചേ, പറയട്ടെ. സൂറ 21:17 വായിച്ചേ നാൻസ് ബ്രദറെ. അല്ലല്ല, സൂറ 21:17 വായിച്ചേ. ഞാൻ പറയട്ടെ, പറയട്ടെ, ഇത് വായിക്കേ. ഞാൻ മറുപടി പറയട്ടെ, അത് കേട്ട് മറുപടി. താങ്കൾ പറയുന്നത് പറയൂ, എന്നിട്ട് ഇത് വായിക്കാമോ? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വായിക്കാമോ? കാണിക്കേ, കേൾക്കാനൊന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വായിക്കുമോ? ഇല്ല, പറയട്ടെ. ആ വായിക്കാം, എല്ലാം വായിക്കാം. പറഞ്ഞു കഴിഞ്ഞിട്ടും വായിക്കത്തില്ല? വായിക്കും, വായിക്കും. എന്നാ ശരി, പറയൂ, എന്നിട്ട് ഇത് വായിക്കണം. ശരി, പറയൂ, പറയൂ. ആദമിനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മറ്റേ ഈസായെ സൃഷ്ടിക്കാനാണോ ബുദ്ധിമുട്ടെന്ന് അള്ളാഹു തന്നെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെല്ലാം കഴിയും, അള്ളാഹുവിനെ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയും. പിന്നെ ഇവിടെ പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ ഫർജ് ലൂദി അത് അള്ളാഹു അല്ല, ജിബിരിയിലാണ് റൂഹ്. ജിബിരിയിൽ എങ്ങനെ ഊതിയത്, അതൊക്കെ തഫ്സീറിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോ ഫർജിലൂതിയാലും പ്രശ്നം എന്താണ്? അത് നാണക്കേടാണോ? ഫർജ് നാണക്കേടാണോ? ആരാ ഊതി? ആദവന്റെ ജീവശ്വാസം കൊടുത്ത ആരാ? ജിബ്രീൽ? ആ ദൈവം തന്നെ, ദൈവമല്ലേ കൊടുത്തത്? പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ജാക്കോ പാസ്റ്റർ ഒന്ന് വെയിറ്റ് ചെയ്യ്, അദ്ദേഹം പറഞ്ഞ സ്ഥിതി അവിടെ വിട്ടു, ഞങ്ങള് വിട്ടു അവിടെ വിട്ടു. നാൻസ് ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് വിട്ടു. നിങ്ങളെ വിട്ടിട്ട് കാര്യമില്ല, എനിക്ക് കാര്യം പറഞ്ഞു തീർക്കാനുള്ള അവസരം വേണ്ട. ഞാൻ പറയട്ടെ, അപ്പൊ അവിടെ മറ്റേ താങ്കൾ പറഞ്ഞു, ജാക്കോ പാസ്റ്റർ അല്ല പറയണ്ട്, ഞാൻ പറഞ്ഞു തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യ. ആ പറയാ, ഒന്ന് വെയിറ്റ് ചെയ്യ ജാക്കോ പാസ്റ്ററെ. അപ്പോ അള്ളാഹു മലക്കിനെ അയക്കുകയാണ് എന്തിന്? ഈ മറ്റേ മറിയം ബീവിയുടെ യോനി എന്ന് ഫർജ് ലൂതി എന്നല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മറിയം ബീവി ലൂതി എന്നാണ്, അതിൽ ഊതി എന്നാണ് ഉള്ളത്. അതിന്റെ തഫ്സീറൊക്കെ എടുത്ത് വായിച്ചാൽ അറിയാം എവിടെ ഒക്കെയാണ് ഊതിയത്, എങ്ങനെയൊക്കെയാണ് പോയതെന്നൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. തക്കിയല്ല, ഞാന് തഫ്സീർ എടുത്തല്ല വായിക്കുന്നത്, തവരിയിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഒത്തിരി നേരം പറഞ്ഞില്ലേ, ഇനി അതിന്റെ ഉത്തരം 30 സെക്കൻഡ് തീർക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചാക്കോ പാസ്റ്റിലേക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യര അവയവങ്ങൾക്ക് വ്യതിരക്തതയില്ല, വ്യത്യസ്തതയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ ഇപ്പൊ ദൈവം ഊതിയെന്ന് നിങ്ങളെ വാദത്തിന് സമ്മതിച്ചാലും ദൈവത്തിനെ സൃഷ്ടിക്കാൻ ദൈവം കുറെ വ്യവസ്ഥകൾ നിർണയിച്ചിട്ടുണ്ടാവും. ആ വ്യവസ്ഥ ഒന്നാണ് ഈ മറ്റേ മറിയം ബീവിയുടെ ഫർജിൽ ഊതിയത്. 30 സെക്കൻഡ് കഴിഞ്ഞു, ഇനി ചാക്കോ പാസ് പറയട്ടെ. ഇനി ഒന്ന് നാൻസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ പ്ലീസ്. ചാക്കോ പാസ് അതെ, അത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, ആദ്യം ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് ഒരു ഒരു ഇപ്പൊ ഈ 30 സെക്കൻഡ് പറഞ്ഞത് നിങ്ങൾ അത് സൂക്ഷിച്ചൊന്ന് കേട്ട് നിൽക്കൂ. അത് റിപ്ലൈ കേട്ടോ, അദ്ദേഹം പറയുന്നറിയോ, പറഞ്ഞിലല്ല പുതിയത്, ആ സ്ത്രീയുടെ ശരീരത്തിലാ പുതിയത്, പറഞ്ഞിലല്ല പുതിയെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞ പറഞ്ഞിലാണേലും എന്താണ്, എങ്ങനെയുണ്ട്, എന്തൊരു ഗതികേടെന്ന് ഓർത്ത്. ഇനിയും തഫ്സീർ നോക്കാൻ ഇദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് തഫ്സീർ വേണ്ട, ആ തഹരീം 12-ാമത്തെ ആയത്ത് മാത്രം മതി. ആ 12-ാമത്തെ ആയത്തിനകത്ത് ഊതിയ സ്ഥലം ഫർജ് ആണെന്നും ഊതിയവൻ അള്ളാഹുവാണെന്നും പറയുന്നു. നീ ഊതുന്ന എന്തുകൊണ്ടാ? സാധാരണ രീതിയിൽ സ്ത്രീ യോനിയിൽ ഊതുന്ന എന്ത് സാധനം കൊണ്ടാ? ആ സാധനം കൊണ്ടാ പുള്ളി ഊതിയത് അവിടെ, മനസ്സിലായോ? ഇത് കൂടുതൽ എന്താ പറയണ്ട? അതുകൊണ്ട് അവിടെ അറബി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അദ്ദേഹം തെളിവ് വെച്ച് പറയും, അദ്ദേഹം തെളിവ് പറയും. നാൻസ് ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യൂട്ട് ചെയ്യ്. 62:12 നിർത്ത് പറയാം, ഞാൻ പറയാം. അവിടെ അറബിയിലും സഹോദര, താങ്കൾ ഇനിയും ഞാൻ മ്യൂട്ട് ചെയ്യത്തില്ല, ഇനിയും താഴെ പോയിരിക്കേണ്ടി വരും. ഒരാൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് വാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ അത് വെക്കൂ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് വെക്കാമല്ലോ.
അവിടെ 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 എഴുതിയിരിക്കുന്നതായ മൂലപദമായ മൂലവാക്കായ അറബിയും അതിന്റെ നേർക്ക് നേർ മലയാളവും ഞാനിവിടെ പറയുന്നത്. ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് രണ്ട് പണ്ഡിതന്മാരുടെ, ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ മലയാളം പരിഭാഷയും രണ്ട് ടി കെ അബ്ദുള്ള മൗലവിയുടെ മലയാള പരിഭാഷയും. ഇത് കൂടാതെ അറബിയുമാണ് വായിക്കുന്നത്. അറബിയിൽ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞനകത്ത ഊതിയെന്ന്. അതാണ് ആ 66:12 രേഖപ്പെടുത്തിയത്. മറിയമ ഇബ്നത്ത ഇമ്രന ഇല്ലത്ത് അഗസലത്ത് ഫർജഹ ഫനഫ്ന ഫീഹിമിൻ റൂഹിന ഫീഹിമിൻ റൂഹിന, തന്റെ ആത്മാവിനാൽ താൻ അതിനകത്തേക്ക് ഊതിക്കേറ്റി. മനസ്സിലാകുന്നുണ്ടോ? ഇനി മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇമ്രാന്റെ പുത്രി മറിയം അവളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു, എന്നിട്ട് നാം അതിനകത്തേക്ക് ഊതിയെന്നാണ് ഈ രണ്ട് പണ്ഡിതന്മാരും പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ദയവ് ചെയ്ത് മലക്കിനെ വിടുക, മലക്കിനെ വിട്ടിട്ട് ഊത്തുകാരൻ ഈ പുള്ളിയ. ഞാൻ ആദ്യം പറ സാധാരണ രീതിയിൽ ഇവിടെ ഒക്കെ ഊതുന്ന എന്തുപയോഗം കൊണ്ട് എന്തുപൂർണ്ണം കൊണ്ടാണ് അതുകൊണ്ടാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഈ പുള്ളിക്ക് കൈയും കാലും ഉണ്ടെന്ന് കൃത്യമായിട്ട് വരും. വലതുവശത്ത് രണ്ട് കൈയുണ്ടെന്ന് തിരുമതി പറയുന്നു. ഇദ്ദേഹത്തിന് ഊതാൻ പറ്റുന്ന ഈ ചുണ്ടുണ്ട്, മറ്റ സുനാഗ്രാഫികളെല്ലാം ഉള്ള ഒരാളാണ് ഇദ്ദേഹം, ഈ അള്ളാഹുവെന്ന് കൃത്യമായിട്ട് ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളും പറയുന്നുണ്ട്. അപ്പം ഊതണ്ടതായ സാധനം എന്താണോ അതുകൊണ്ടാണ് അദ്ദേഹം ഊതി, അതുകൊണ്ടാണ് കുഞ്ഞുണ്ടായത്. മനസ്സിലായോ? ഈ ജോലിയിൽ ഊതേണ്ട ഉപകരണം കൊണ്ട് ഊതുമ്പോഴാണ് കുഞ്ഞു ജനിക്കുന്നത്. ആ കുഞ്ഞ് എന്റേതല്ല എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതനോ ഇസ്ലാമിന്റെ പ്രമാണത്തിലോ അല്ല, അത് ചാക്കോ പാസ്റ്ററുടെ വക വൃത്തികേടാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അത് നിർത്ത പറയുന്നത്, ഞാൻ പറഞ്ഞു നിർത്താം, ഞാൻ പറഞ്ഞു നിർത്തിട്ട് താങ്കൾ പറഞ്ഞു. അപ്പം ഇതാണ് സംഭവം. പക്ഷെ ഇവിടെ വിഷയം എന്താണ്? ഈ ജനിച്ച കുഞ്ഞ്, ഈ കൊച്ചു കുഞ്ഞ് അനാഥനായി നിൽക്കുന്ന ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി കൊച്ചെൻ്റെതല്ലെന്ന് ഉള്ള നുണയി അള്ളാഹു പറഞ്ഞു. ഇത്ര മനുഷ്യത്വമില്ലാത്ത നുണയനായി അള്ളാഹുവിനെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അന്തസ് ഉണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ കൊച്ചിന്റെ ബാപ്പ ഞാനാന്ന് പറഞ്ഞ് പിതൃത്വമായിട്ട് എടുക്കണം. അതാണ് അന്തസ് ഞങ്ങളും അംഗീകരിച്ചാല്. ആ 19 സൂറയെന്ന് വായിച്ച 19:87 വായിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പരിശുദ്ധനാണ്, നാട്ടുകാർ നമ്മുടെ വണ്ടയ്ക്ക് പോയി, എടാ ഊതാൻ പോയപ്പം പാത്തു കുളിഞ്ഞ് ചെറ്റ പൊക്കാൻ പോയപ്പോ ഓർക്കണമായിരുന്നു ഇത്തരത്തിലുള്ള ആശയങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യ, നിങ്ങള് ഇവിടെ നിന്നെ സർവ വൃത്തികേടും വിളിച്ചു പറഞ്ഞോ, ഞാൻ ഇറങ്ങുകയാണ്. എന്താണെന്നറിയോ, നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ വന്ന ആളല്ലെന്ന് എനിക്കറിയാം. ഞാൻ കുറെ ബൈബിൾ വചനം ഉദ്ധരിച്ച് ഇതേപോലത്തെ തോന്നിയാസ് അർത്ഥം വെച്ചാൽ നിങ്ങൾക്ക് എന്താ സ്ഥിതി? ഒരു തെരുവ് കൊണ്ടല്ലേ നിങ്ങളെ ബൈബിൾ പ്രകാരം, യേശു ആരാധനാലയത്തിൽ കയറി, ആലയത്തിൽ കയറി പാവങ്ങളായ കച്ചവടക്കാരൻ മേശൊക്കെ തട്ടിമറിച്ചിട്ട് തെരുവ് കൊണ്ടാന്ന് ഞാൻ പറഞ്ഞ ഇതേപോലത്തെ നൗദുബില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ജാക്കോ പാസ്റ്റർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനുഷ്യനാണോ ജാക്കോ പാസ്റ്റർ? നിങ്ങൾ മനുഷ്യനാണോ ജാക്കോ? അല്ലല്ല, നിങ്ങൾ മനുഷ്യനാണോ ജാക്കോ പാസ്റ്റർ? ഇതേപോലെ ബൈബിൾ ഉദ്ധരിച്ച് ഇല്ലാത്ത അർത്ഥം ഞാൻ പറഞ്ഞാൽ എന്താണ് സ്ഥിതി? പലരും എന്നോട് ഉപദേശിച്ചു ഗ്രൂപ്പിൽ കേറരുതെന്ന്. അല്ല, ജാക്കോ പാസ്റ്റർ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മാതിരി വൃത്തികേട് പറയുന്ന ഒരാളെ കൂടെ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞത് അവിടെ എഴുതിയിരിക്കുന്ന സാധനമല്ലേ നാൻസ് ബ്രദറെ പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്ന സാധനമല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് നാണമില്ല. അല്ല, ഞാനാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും കൂടെ ഞാൻ വായിക്കാം. ഈ പറഞ്ഞതിനകത്ത് ഊതി എന്നുള്ളതിനകത്ത് തീർപ്പായില്ല, അത് അവര് സമ്മതിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു ഒന്നീ മലക്കല്ല അള്ളാഹാണേൽ എന്താന്നാ ചോദിക്കുന്നത്. അപ്പം ഊതി അങ്ങനെ ഊച്ചു ചരിച്ചു. കൊച്ചു ചരിച്ചപ്പോ കൊച്ചിനെ തള്ളിപ്പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞത്, അതിനെയാണ് അദ്ദേഹം നിഷേധം. അത് ഞാൻ പറയുന്നല്ല, സൂറത്ത് മറിയം 88 പോലുള്ള വാക്കുകൾ വായിച്ച് പരമകാരുണികനെ അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിന് ഒരു പുത്രനുണ്ടെന്ന് അവർ പറഞ്ഞുണ്ടാക്കിയത് അവർ. ഇപ്പൊ നാട്ടുകാരുടെ പുറത്ത് അള്ളാഹു കയറുന്നത് മനസ്സിലായോ? കുറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. 89 വാക്കി ഏറെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ആ നാട്ടുകാർ ആരോപിക്കുന്ന പറയുന്നത് അരിയും തിന്ന് ആശാരിയം കടിച്ചതിന് ശേഷം പിന്നെയും പൂച്ചയ്ക്ക് മുറുകുറുപ്പെന്ന് പറഞ്ഞ നടക്കാം. ഈ പണിയെല്ലാം കാണിച്ച് കുഞ്ഞിയരിച്ചതിന് ശേഷം ആളുകൾ പറഞ്ഞ് കൊച്ചിന്റെ വാപ്പ ഉള്ളതെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയുകയാണ് നിങ്ങൾ എന്റെ മേൽ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങിപ്പോയത് മനസ്സിലായോ? ഇതിനകത്ത് നമ്മളെന്താ പറഞ്ഞു? ജാക്കോബാസ് എന്താ പറഞ്ഞ? എന്താ പറഞ്ഞു? ഞാൻ ഇനി രണ്ടാമത് ഇവിടെ ഇദ്ദേഹം വേറെ നുണ പറഞ്ഞ് ഈ ജിബ്രീൽ എന്ന് പറഞ്ഞതിനെ കുറിച്ച്
അത് പരിശുദ്ധാത്മാവാണ് റൂഹാണെന്ന് അദ്ദേഹം അതിന് കൃത്യ ഉത്തരം തഫ്സീർ വായിക്കാൻ. തഫ്സീറിനകത്ത് എങ്ങുമില്ല. ഖുറാനിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കാനായിട്ട് പറയുക, നിങ്ങൾ എവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, ഓരൊറ്റ മൗലവിയും അത് തെളിയിക്കാൻ പറഞ്ഞില്ല. ഖുറാനിൽ മൂന്നേ മൂന്ന് സ്ഥലങ്ങളിൽ, അതായത് ഈ മദീനയിൽ എഴുതി എന്ന് പറയുന്ന, മദീനയിൽ വെച്ച് മുഹമ്മദ് എഴുതി എന്ന് പറയുന്ന മൂന്നേ മൂന്ന് വാക്കുകളിൽ മാത്രമേ ജിബ്രീലിന്റെ പേരുള്ളൂ. മൂന്നേ മൂന്ന് വാക്കുകളിലെ അത് 2:97 കാണുന്നത്. ആരെങ്കിലും ശത്രുത പുലർത്തുന്ന ജിബ്രീലിനോടാണെങ്കിൽ അവരറിയണം, ജിബ്രീൽ നിന്റെ മനസ്സിൽ വേദമിറക്കിയ അള്ളാഹു നിർദ്ദേശപ്രകാരമാണ്. 2:98. 3 ഈ സൂറത്ത് തഹ്രീം 4 ആയത്ത്. ഈ 4 ഈ മൂന്നേ മൂന്ന് വാക്യങ്ങളിലാണ് ഈ ജിബ്രീലിന്റെ പേരുള്ളത്. ഈ ജിബ്രീൽ എന്ത് സാധനമാണെന്നുള്ളതിനെ കുറിച്ച് ഇന്ന് വരെ തെളിയിക്കാൻ കഴിയത്തില്ല. ജിബ്രീൽ എന്നാണ് ചോദിക്കണത്. ഇപ്പൊ ടിപ്പു എന്നുള്ള പേര് ഞങ്ങളുടെ നാട്ടിൽ പട്ടിക്കുണ്ട്, പട്ടിക്ക് ടിപ്പു. ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു, പട്ടി. അപ്പൊ ടിപ്പു എന്ന് വിളിച്ചാൽ അത് പട്ടിയാകാം, മനുഷ്യനും ആകാം. ഈ ജിബ്രീൽ എന്ന് പറയുന്നത് മലക്കാണെന്നുള്ള തെളിവില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിബ്രീൽ മലക്ക് എന്ന ഒരു പദപ്രയോഗത്തിൽ പരാമർശിക്കുന്ന ഒരു വാക്യം ഖുറാനിലില്ല. ബൈബിളിൽ ജിബ്രിയൽ മാലാഖ എന്ന് ഓശാന ബൈബിളിൽ കിടപ്പുണ്ട്. KCBC ബൈബിൾ, PSC ബൈബിളിൽ കിടക്കുന്ന ജിബ്രിയൽ മാലാഖ എന്നാ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിനകത്ത് കിടക്കുന്നത് ജിബ്രിയൽ ദൂതൻ എന്ന ഒറ്റ പരാമർശത്തിലുള്ള ഒറ്റ വാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണക്ക് ജിബ്രിയൽ മലക്കെന്നുള്ള ഒരു പരാമർശം ഖുറാനിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ജിബ്രിയൽ എന്ന് പറയുന്ന സാധനം മലക്കാണെന്നുള്ള തെളിവില്ല. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വരി പറഞ്ഞ ജിബ്രിയല് പിന്നെ റൂഹാണെന്നുള്ളത്, അതായത് ആത്മാവാണെന്നുള്ളത്, ഖുറാനിൽ പറയുന്ന പരിശുദ്ധാത്മാവെന്നും റൂഹെന്നും പറയുന്ന ആ സാധനം ജിബ്രിയിലാണെന്നുള്ളതും ഇവരുടെ വ്യാഖ്യാനമാണ്. അതിനൊരു ഖുറാനി ആയത്തോ ഒരു ഹദീസോ ഇല്ല. അതിനിവര് തബരിയുടേതും പിന്നെ വേറെ വല്ലവരുടെ ഒക്കെ എടുത്തോണ്ട് ഇവർ വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനത്തിന് ഇവിടെ പ്രസക്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ജിബ്രിയൽ മലക്ക് റൂഹാണെന്ന് തെളിയിക്കുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ കാണിക്കാമെങ്കിൽ 1,00,000 രൂപ ഇപ്പൊ അക്കൗണ്ടിലേക്ക് അയച്ചാലും എന്താ അദ്ദേഹം പറയാഞ്ഞത്? അങ്ങനെ ഇല്ല. ഇവരുടെ മുഴുവൻ കള്ളവ്യാഖ്യാനങ്ങൾ, കള്ളവ്യാഖ്യാനം തക്കിയ വ്യാഖ്യാനം അല്ലാതെ ഇതിനകത്ത് യാതൊരു അടിസ്ഥാനം. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ജിബ്രിയൽ എന്ന് പറയുന്ന സാധനം ഭൂതാണെന്നുള്ള തെളിവില്ല, ജിബ്രിയൽ എന്നത് മലക്കാണെന്നുള്ളതിനും തെളിവില്ല.